भाई। പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ സ്കൂളിൽ നിന്നും മുൻ പറഞ്ഞ പ്രകാരം വിനോദയാത്രയ്ക്കായി പുറപ്പെടുകയാണ്. പേര് തന്നിട്ടുള്ള കുട്ടികൾ ആ ബസ്സിനടുത്തേക്ക് പോകേണ്ടതാണ്. മറ്റു കുട്ടികൾ ക്ലാസ്സിലേക്ക് പോയിക്കൊള്ളുക. ഇളമുണ്ടാക്കാതെ ഓരോരുത്തരായി കയറുക. എല്ലാവരും കയറിയല്ലോ. കുട്ടികളെ, നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാമോ? എവിടേക്കാ? തേക്കടിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ശരി, പറഞ്ഞു തരാം. ഡ്രൈവർ, ശരി, പുറപ്പെടാം. പ്രകൃതി വളരെ മനോഹരമായി അലങ്കരിച്ചു വച്ചിരിക്കുന്ന ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. പെരിയാറിന്റെ ജലസമൃദ്ധിയും കുന്നുകളാൽ ചുറ്റപ്പെട്ട വനമേഖലയും നിറഞ്ഞ ആ പ്രദേശം വളരെ തണുപ്പുള്ളതാണ്. ഏകദേശം 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ തണുപ്പ് നിറഞ്ഞ ഈ പ്രദേശത്ത് നിബിഡ വനം അഴച്ചു വളരുന്നുണ്ട്. അവിടെ ഒട്ടേറെ കാട്ടുമൃഗങ്ങളും വന്യമൃഗങ്ങളും വസിക്കുന്നു. അവിടെ കടുവയും പുലിയൊക്കെ ഉണ്ടോ സാർ? ഉണ്ട്. ഇവിടത്തെ പ്രധാന ആകർഷണം പെരിയാർ ദേശീയോദ്യാനവും കടുവ സംരക്ഷണ കേന്ദ്രവുമാണ്. നമുക്ക് അവയെ നേരിട്ട് കാണുവാനും സാധിക്കും. കടുവയെ ഞങ്ങൾക്ക് പേടിയാ.
എനിക്ക് പേടിയൊന്നുമില്ല. അവിടെ കടുവാത്തോൽ കിട്ടുമോ മാഷേ? ആ ഗോപുവിനെന്തിനാ കടുവാത്തോൽ? വെറുതെ ഒരു രസത്തിന് വീട്ടിൽ തൂക്കിയിടാനോ? കടുവാത്തോൽ എടുക്കുന്നതും സൂക്ഷിക്കുന്നതും ശിക്ഷാർഹമാണ്. പിന്നെ തടാകത്തിൽ കുളിക്കാനും കളിക്കാനുമായി വരുന്ന ആനക്കൂട്ടങ്ങളെയും കാട്ടുപോത്തുകളെയും മേഞ്ഞു നടക്കുന്ന മറ്റു മൃഗങ്ങളെയും നമുക്ക് ബോട്ടയാത്രക്കിടയിൽ അവിടെ കാണുവാനും സാധിക്കും. പെരിയാർ നാഷണൽ പാർക്ക് മനുഷ്യനിർമ്മിതമായ തടാകത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്നു. കുഞ്ഞുങ്ങളെ, ഇതുപോലെ മനോഹരമായ ഒട്ടേറെ കാഴ്ചകൾ ഈ യാത്രക്കിടയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു വെക്കേണ്ടുന്ന അറിവുകളാണ്. അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ആര് സമാധാനം പറയും? ഇനിമേൽ ആരും ഇങ്ങനെ ചെയ്യരുത്. ഗോപുവിനെ കളിയാക്കുകയും ചെയ്യരുത്, കേട്ടോ? ശരി സാർ. സാർ, നല്ല തണുപ്പ്. ഇവിടത്തെ കാലാവസ്ഥ വേനൽക്കാലത്ത് പോലും ഇളം തണുപ്പുള്ളതാണ്. എന്താ അവിടെ? ഇവിടെ അപൂർവ ഇനം തവളകളും പാമ്പുകളും പക്ഷികളും കുരങ്ങുകളും ഉണ്ട്. നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാൻ ടിക്കറ്റ് എടുത്തു വരാം. Thank you.
ഏയ്, അതിനടുത്തേക്ക് ആരും പോകരുത്. ചിലപ്പോൾ അത് ഉപദ്രവിക്കും. ഇവിടെ ജലയാത്ര മാത്രമല്ല, ആനസവാരിയും ഇവിടത്തെ പ്രത്യേക ആകർഷണമാണ്. നമുക്ക് ആനപ്പുറത്ത് കയറാൻ പറ്റുമോ സാർ? ഗോപു ആനപ്പുറത്ത് കയറിയാൽ ആന ചപ്പി പോകും. സൈലൻസ്. നമുക്ക് ബോട്ടിനടുത്തേക്ക് പോകാം. നമ്മളിനി കാടിന് നടുവിലൂടെയുള്ള നദിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വെള്ളം കുടിക്കാൻ വരുന്ന മൃഗങ്ങളെ നമുക്ക് അടുത്ത് കാണുവാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ലൈഫ് ജാക്കറ്റ് എല്ലാ പേരും നിർബന്ധമായും ധരിച്ചിരിക്കണം. എന്തിനാ സാർ ഇത് ധരിക്കുന്നത്? അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും രക്ഷ നേടുവാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. എവിടെയാണ് സാർ വന്യമൃഗങ്ങൾ? കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയാലേ നമുക്ക് മൃഗങ്ങളെ കാണാൻ സാധിക്കൂ. എന്തിനാ സാർ ഈ കമ്പുകൾ നാട്ടിയിരിക്കുന്നത്? ഇത് ആരും നാട്ടിയതല്ല. കാലങ്ങളായി നദിയിലകപ്പെട്ടു പോയ വൃക്ഷങ്ങളും തേക്കിൻ കുറ്റികളുമാണ്. ഇവിടെ നീർക്കാക്കകളുടെയും ഒട്ടേറെ പക്ഷികളുടെയും ആവാസ കേന്ദ്രമാണ്. ആനക്കൂട്ടത്തെ കണ്ടത് കൊണ്ടാണ് ബോട്ടിന്റെ ശബ്ദം കുറച്ചത്. അതാ അവിടെ. അരുത്, അരുത്, എല്ലാവരും ഒരു സൈഡിലേക്ക് പോകരുത്, അത് അപകടമാണ്. അവരവരുടെ സീറ്റിലിരുന്ന് കാഴ്ചകൾ കാണേണ്ടതാണ്. ശരി, ഇനി നമുക്ക് മടങ്ങാം. എന്താ കളി വേണ്ട, എന്നോട് വേണ്ട, നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇത് ഉപയോഗിച്ച് ഞാൻ വിജയം കൈക്കലാക്കും. നോക്കിക്കോ, ഞാൻ ഭൂമിയുടെ അധിപനാകുന്നത് നിനക്ക് കാണാം. വെയിറ്റ് ആൻഡ് സീ. മിസ്റ്റർ പ്രസിഡന്റ്, എനിക്ക് $100 trillion വേണം, അല്ലെങ്കിൽ ഞാൻ ഭൂമിയിലെ കുടിവെള്ളം മുഴുവൻ വറ്റിക്കും. ഭൂമിയിലെ നദികളെല്ലാം ഞാൻ ഇല്ലാതാക്കും. നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഇവയൊക്കെ കുറിച്ച് പഠിക്കാനും അറിയാനുമാണ് നമ്മൾ പോകുന്നത്.
നക്ഷത്രങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? ഗോപു പറയട്ടെ. എല്ലാവരും ഗോപുവിനെ കണ്ടു പഠിക്കണം. എങ്ങനെയാണ് മോനെ അത് പ്രകാശിക്കുന്നത്? ഗോപു ശബ്ദിക്കരുത്. നമ്മളിവിടെ ക്രിസ്മസ് സ്റ്റാറിനെ കുറിച്ചല്ല പറഞ്ഞത്, ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ്. ഉദാഹരണത്തിന്, നമ്മുടെ സൂര്യൻ. ഭൂമിയിൽ കാണുന്ന പല പദാർത്ഥങ്ങളും വാതക രൂപത്തിലാണ് സൂര്യനിൽ കാണുന്നത്. അത് സ്വയം കത്തിജ്വലിച്ച് പ്രകാശം പരത്തുന്നു. സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങൾ ആയിരക്കണക്കിന് ഈ പ്രപഞ്ചത്തിലുണ്ട്. കുട്ടികളെ, നമ്മുടെ അടുത്തുള്ള ഗ്രഹങ്ങളിൽ കാലുകുത്താൻ തന്നെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അടുത്ത ഗ്രഹമായ ചൊവ്വയിൽ നാസ ഒരു സ്പേസ് ഷട്ടിൽ വിക്ഷേപിച്ചത് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? ഭൂമിയെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. അറിയാമോ, ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ആരെന്നറിയാമോ? ഒരാൾ പറഞ്ഞാൽ മതി. ശരി ശരി, ഗോപുവിന് ഒരു അവസരം കൂടി കൊടുക്കാം. ഗോപു പറയൂ. ഗോപുവിനോട് ആരാ ഇത് പറഞ്ഞത്? എന്ത് അബദ്ധമാണിത്! ഇങ്ങനെയാണ് കുട്ടികളെ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ആരാണെന്ന് മോൾ പറയൂ. ഗുഡ്. അത് എന്താണെന്ന് മോൾ പറയൂ. 1969. ഹായ്, എന്ത് രസാ, എന്ത് ഭംഗിയാ. ബഹളമുണ്ടാക്കാതെ ആ ഓരോരുത്തരായി ഇറങ്ങുക. നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നത് കൊണ്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെരി താങ്ക്സ്. നമ്മളിപ്പോൾ മേഘപാളികൾ മുറിച്ചു കടന്ന് പ്രപഞ്ചത്തിലെ അത്ഭുത ലോകത്തേക്ക് കടക്കുകയാണ്. പ്രപഞ്ചം ഒരു മാസ്മരിക ലോകമാണ്, ഒരുപാട് രഹസ്യങ്ങളുടെയും അത്ഭുതങ്ങളുടെയും കലവറ. നമ്മളിപ്പോൾ കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങളെ ഗാലക്സികൾ എന്നറിയപ്പെടുന്നു. എണ്ണിയാൽ തീരാത്തത്ര ഗാലക്സികൾ പ്രപഞ്ചത്തിൽ സ്ഥിതി ചെയ്യുന്നു. പല ആകൃതിയിൽ നമുക്കിവയെ കാണുവാൻ സാധിക്കും.
അണ്ഡാകൃതി, ഗോളാകൃതി, സർക്കിളാകൃതി, ചിലപ്പോൾ ഇവയെ കൂട്ടമായും കാണുവാൻ സാധിക്കും. പാൽ തൂവിയതുപോലെ കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങളെ മിൽക്കി വേ അഥവാ ആകാശഗംഗ എന്നറിയപ്പെടുന്നു. ഇതിൽ 10,000 നക്ഷത്രക്കൂട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നു. വിശാലമായ പ്രപഞ്ചത്തിലെ അനേക ഗാലക്സികളിൽ ഒന്നായ ആകാശഗംഗയുടെ ഒരു വാൽ ഭാഗത്താണ് നമ്മുടെ സൂര്യനും ഭൂമിയും ഉൾപ്പെടുന്ന സൗരയൂഥം. സൗരയൂഥത്തിലെ കേന്ദ്ര നക്ഷത്രമായ സൂര്യനെ ചുറ്റിക്കൊണ്ട് 8 ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നു. സൗരയൂഥത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിഗോളമാണ് സൂര്യൻ. സൗരയൂഥത്തിന് മുഴുവൻ ഊർജം പകരുന്ന നക്ഷത്രമാണ് ഇത്. ഭൂമിയുടെ 109 ഇരട്ടി വരുന്ന സൂര്യന് 1.4 മില്യൺ കിലോമീറ്റർ ആണ് വ്യാസം. സൂര്യനോട് ഏറ്റവും അടുത്ത ഭൗമഗ്രഹമാണ് ബുധൻ. 1 നിമിഷത്തിൽ ഏകദേശം 48 കിലോമീറ്റർ വേഗതയിൽ ഭ്രമണം ചെയ്യുന്ന ഏറ്റവും വേഗം കൂടിയ ഗ്രഹമായ ബുധൻ 87.97 ഭൗമദിനങ്ങൾ കൊണ്ട് ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നു. വളരെ ഉയർന്ന ഉപരിതല താപനിലയും ഓക്സിജന്റെ അഭാവവും ബുധനിൽ ജീവന്റെ നിലനിൽപ്പ് അസാധ്യമാക്കുന്നു. ബുധൻ കഴിഞ്ഞാൽ സൂര്യൻ അടുത്തു നിൽക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. ഇതിന്റെ അന്തരീക്ഷ വലയം സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ട് സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ ഏറ്റവും പ്രകാശമേറിയത് ശുക്രനാണ്. ഒരു ഭ്രമണത്തിന് 243 ഭൗമദിനങ്ങളും ഒരു പരിക്രമണത്തിന് 225 ഭൗമദിനങ്ങളും വേണ്ടിവരും. സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമായ ശുക്രനിലെ ഉയർന്ന താപനില ഏകദേശം 48 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുണ്ട്. ജീവന്റെ നിലനിൽപ്പുള്ള ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ ഭൂമി 3rd സ്ഥാനത്ത് നിൽക്കുന്നു. 23.56 മണിക്കൂർ കൊണ്ട് ഭൂമി 1 തവണ സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നു. സൂര്യനു ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് 365.26 ദിവസങ്ങൾ വേണം. ശൂന്യാകാശത്തു നിന്നുള്ള വീക്ഷണത്തിൽ ഭൂമി നീല നിറത്തിൽ മേഘാവൃതമായ ഒരു ഗോളമായി കാണപ്പെടുന്നു. അതിനാൽ ഭൂമിയെ നീലഗ്രഹം എന്നും വിളിക്കുന്നു. ചന്ദ്രനാണ് ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം. 27.3 ദിവസം കൊണ്ട് ചന്ദ്രൻ സ്വയം ഭ്രമണം ചെയ്യുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു.
സ്വയം പ്രകാശിക്കാത്ത ചന്ദ്രൻ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ നേർരേഖയിൽ എത്താറുണ്ട്. ഇതാണ് ഗ്രഹണം. ചുവന്ന ഗ്രഹം എന്ന് വിളിക്കപ്പെടുന്ന ചൊവ്വ സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ശിലാഗ്രഹമാണ്. അന്തരീക്ഷത്തിലെ ധൂളി പടലങ്ങളുടെ സാന്നിധ്യം ചൊവ്വയുടെ ആകാശത്തിന് പിങ്ക് നിറം നൽകുന്നു. ചൊവ്വയുടെ അന്തരീക്ഷം ഭൂമിയുടേതിനേക്കാൾ കനം കുറഞ്ഞതാണ്. ഫോമോസ്, ഡൈമോസ് എന്നിവയാണ് ചൊവ്വയുടെ രണ്ട് ഉപഗ്രഹങ്ങൾ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ അഞ്ചാമത് നിൽക്കുന്ന ഗ്രഹമാണ് ഈ വാതകഭീമൻ. ഭൂമിയേക്കാൾ 11 മടങ്ങ് കൂടുതലാണ് ഇതിന്റെ വ്യാസം. 10 മണിക്കൂർ കൊണ്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കി ഭ്രമണവേഗത്തിൽ 1st നിൽക്കുന്നു. ആകെയുള്ള 16 ഉപഗ്രഹങ്ങളിൽ വലിപ്പം കൂടിയവ ഗാനിമഡ്, കാലിസ്റ്റോ, ഇയോ, യൂറോപ്പ എന്നിവയാണ്. വലിപ്പത്തിൽ 2nd സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ 6th നിൽക്കുന്ന ഗ്രഹമാണ് ശനി. ഭൂമിയേക്കാൾ 9 മടങ്ങ് വലിപ്പമുള്ള ശനിയുടെ വ്യാസം 120,500 km ആണ്. വർണ്ണപ്പകിട്ടാർന്ന ഒരു കൂട്ടം വളയങ്ങൾ ഈ ഗ്രഹത്തിനെ സൗരയൂഥത്തിലെ സുന്ദരനാക്കി മാറ്റുന്നു. 1 മണിക്കൂറും 39 മിനിറ്റും കൊണ്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നു. വർഷം കൊണ്ട് ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നു. ടൈറ്റൻ, എൻസിലാഡസ്, ടെത്തിസ്, ഡയോൺ, മിമാസ് എന്നിവ ശനിയുടെ ചില ഉപഗ്രഹങ്ങളാണ്. യുറാനസ് വലിപ്പത്തിൽ 3rd നിൽക്കുന്നു. സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ 7th ഈ ഗ്രഹം. അച്ചുതണ്ട് 97° കോണിൽ ചരിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ ഗ്രഹത്തിന്റെ പ്രത്യേകത. അതിനാൽ ഒരു ഭീമൻ പന്തുരുളുന്നത് പോലെയാണ് യുറാനസ് സൂര്യനെ പരിക്രമണം ചെയ്യുന്നത്. മറ്റ് ഗ്രഹങ്ങൾക്ക് വിപരീതമായാണ് ഈ ഗ്രഹം ഭ്രമണം ചെയ്യുന്നത്. അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യാൻ 17 മണിക്കൂറും 8 മിനിറ്റും പരിക്രമണം പൂർത്തിയാക്കാൻ 84 വർഷവുമാണ് യുറാനസിന്റെ കാലയളവ്. മിറാണ്ട, ഏരിയൽ, ടൈറ്റാനിയ, അംബ്രിയൽ, ഒബറോൺ എന്നിവ യുറാനസിന്റെ പ്രധാന ഉപഗ്രഹങ്ങളാണ്. സൂര്യനിൽ നിന്നും 4,500 മില്യൺ കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന നെപ്റ്റൂൺ ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ്. മണിക്കൂറിൽ 2,000 കിലോമീറ്റർ വേഗതയിൽ ഗ്രഹത്തിന് ചുറ്റും ഭീമാകാരമായ ചുഴലിക്കാറ്റ് ചുറ്റി അടിക്കാറുണ്ട്. ൾ
16 മണിക്കൂർ 7 മിനിറ്റ് കൊണ്ട് ഒരു ഭ്രമണവും 165 വർഷങ്ങൾ കൊണ്ട് സൂര്യനു ചുറ്റും ഒരു പരിക്രമണവും നെപ്റ്റ്യൂൺ പൂർത്തിയാക്കുന്നു. ട്രിട്ടോൺ, പ്രോട്ടിയസ് എന്നിവ നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹങ്ങളാണ്. എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാമോ? അറിയില്ല സാർ. നേരം സന്ധ്യയായി, നമുക്കിനി വിശ്രമിച്ച ശേഷം നാളെ തിരിക്കാം. എന്താ നമ്മൾ വിശ്രമിക്കുന്നത് പോലെ മടുത്തുവെട്ടിലുമാണോ സാർ? നമ്മൾ ഇന്ന് അടുത്തുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് ഡോർമെട്രിയിൽ താമസിച്ച് വിശ്രമിക്കും. അവിടെ നിലക്കെട്ടിലാണോ സാർ? നിലക്കെട്ടിലോ? ഇങ്ങനെ നിലനിലയായുള്ള കട്ടിൽ? ഓ, അങ്ങനത്തതായിരിക്കും. ആ ലോഡ്ജെത്തി, ബഹളമുണ്ടാക്കാതെ ലഗേജ് എടുത്തിറങ്ങുക. എല്ലാവരും ഉറങ്ങിക്കൊള്ളുക, രാവിലെ എഴുന്നേൽക്കണം. ആ ഗുഡ് നൈറ്റ്. എന്താ ഇവിടെ, എന്താ ഇവിടെ ഒരു ബഹളം? സാർ, ഇവൻ കിടന്ന് വിളിച്ചു. എന്തു പറ്റി? ആ, ഗ്രഹങ്ങളെയും ജീവികളെയും ഓർത്തുകൊണ്ട് കിടന്നതല്ലേ? സാരമില്ല. ആ, നല്ല നിലാവുണ്ട്. നമുക്ക് അല്പസമയം പുറത്ത് നിൽക്കാം. ഞാനൊരു കഥ പറയാം, അല്ലെങ്കിൽ ഒരു പാട്ട് പാടാം. എന്താ വേണ്ടത്? അപ്പോ എല്ലാ പേർക്കും കഥ മതി അല്ലേ? പണ്ട് യൂറോപ്പിലുണ്ടായ ഒരു നാടോടി കഥ പറയാം. ഒരിടത്ത് ഒരു വിധവയും പാവപ്പെട്ടവളുമായ ഒരു സ്ത്രീയും ജാക്കെന്നു പേരുള്ള മകനും ജീവിച്ചിരുന്നു. അവർക്കാകെ കൂടി ഉണ്ടായിരുന്നത് മിൽക്കി വൈറ്റ് എന്നു പേരുള്ള ഒരു പശു മാത്രമായിരുന്നു. അതിന്റെ പാൽ വിറ്റാണ് അവർ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഒരു ദിവസം മിൽക്കി വൈറ്റ് പാൽ ചുരത്തിയില്ല. ആ സ്ത്രീ വളരെ വിഷമിച്ചു. അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും? നമ്മളിനി പട്ടിണി തന്നെ. അമ്മ വിഷമിക്കേണ്ട, ഞാൻ വല്ല ജോലിക്കും പോകാം. നീ മുമ്പ് പണിക്ക് പോയിട്ട് ആരും നിന്നെ വിളിച്ചില്ലല്ലോ. മോൻ വിഷമിക്കേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് മിൽക്കി വൈറ്റിനെ വിൽക്കാം. ആ കിട്ടുന്ന പണം കൊണ്ട് വല്ല കടയോ മറ്റോ തുടങ്ങാം. എന്നാൽ അങ്ങനെ ചെയ്യാം. ഇന്ന് ചന്ത ദിവസമല്ലേ, ഇന്ന് തന്നെ വിറ്റേക്കാം. ആ
ഹലോ ജാക്ക്, ഗുഡ് മോർണിംഗ്. എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്കറിയാം. അതിരിക്കട്ടെ, എങ്ങോട്ടാണ് അത് രാവിലെ? ഈ പശുവിനെ വിൽക്കാൻ ചന്തയിൽ പോകുകയാണ്. ഇതിനെനിക്ക് തരാമോ? നല്ല വില തന്നാൽ നിങ്ങൾക്ക് തരാം. നിനക്ക് ഞാൻ വിലയായ അമൂല്യമായ സമ്മാനമാണ് തരാൻ പോകുന്നത്. ഈ അത്ഭുത വസ്തു നിനക്ക് തരാൻ ഞാൻ തയ്യാറാണ്. ഈ അമരപ്പയറിനോ വേറെ പണി നോക്ക്. ഹേ ജാക്ക്, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയാമോ? ഇന്ന് രാത്രി ഇത് നടുകയാണെങ്കിൽ നാളെ രാവിലെ ഇത് ആകാശത്തോളം വളർന്നിരിക്കും. ശരിക്കും നിങ്ങൾ ഇങ്ങനെ നുണ പറയരുത്, നാണക്കേടാണ്. ശരിക്കും ഇതിങ്ങനെയാണ്, ആകാശത്തോളം വളർന്നില്ലെങ്കിൽ നിനക്ക് നിന്റെ പശുവിനെ തിരികെ വാങ്ങാം. വിശ്വസിക്കൂ കുട്ടി, ഇത് വളർന്നില്ലെങ്കിൽ പശുവിനെ ഞാൻ തിരികെ വാങ്ങും. നീ ഇത്ര വേഗം തിരിച്ചെത്തിയോ? നിനക്ക് പശുവിനെ വിൽക്കാൻ കഴിഞ്ഞില്ലേ അല്ലേ? നമ്മുടെ കഷ്ടകാലം. അല്ലമ്മേ, ഞാൻ വിറ്റിട്ടാ വന്നത്. ആ, എത്ര പണം കിട്ടി മോനെ? അതമ്മയ്ക്ക് ഒരിക്കലും ഊഹിക്കാനേ പറ്റില്ല. അങ്ങനെ പറയരുത്, അമ്മയുടെ പൊന്നുകൂട്ടനല്ലേ. 5 പൗണ്ട്, 10, 15, എന്തായാലും 20 കിട്ടില്ല. ഞാൻ പറഞ്ഞല്ലേ അമ്മയ്ക്ക് ഊഹിക്കാനേ പറ്റില്ലെന്ന്. ഈ അമരപ്പയറിന് വിറ്റു എന്ന് പറഞ്ഞാൽ അമ്മ എന്തു പറയും? ഇത് മന്ത്രശക്തിയുള്ളതാണ്. എന്ത്, നീ ഇത്ര മണ്ടനായി പോയല്ലോ. കഴുത പടു വിട്ടി, എന്റെ മിൽക്കി വെയ്റ്റിനെ നീ വെറുതെ കളഞ്ഞല്ലോ. ഇത്ര നല്ല ഒരു പശു ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല. അതിനെ അവൻ അമരപ്പയറിന് കൊടുത്തുപോലും കൂടെ എന്റെ മുമ്പിൽ നിന്നു. അവന്റെ ഒരു മാണിക്യ. നിനക്ക് എന്താവിച്ച വെള്ളം പോലും ഞാൻ തരില്ല, പോയി ഉറങ്ങിക്കോ. അവൻ വിഷമിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. അവിടെ കരഞ്ഞ് കരഞ്ഞ് അത്താഴവും കഴിക്കാതെ അവൻ ഉറങ്ങി. പാവം കുട്ടി. രാവിലെ ഉണർന്ന് ജനലിലൂടെ നോക്കുമ്പോൾ അത്ഭുത കാഴ്ച. അവൻ പുറത്തേക്കോടി. അയ്യോ, എന്തായത്? അമര വളർന്ന് ആകാശം മുട്ടിയിരിക്കുന്നു. അയാൾ പറഞ്ഞത് സത്യം തന്നെ. ഗുഡ് മോർണിംഗ് അമ്മേ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. വലുതും തരുമോ? കഴിക്കാൻ എന്തെങ്കിലുമോ? നീ ഇവിടെ നിന്നാൽ എന്റെ ഭർത്താവ് നിന്നെ പ്രഭാത ഭക്ഷണമാക്കും. അദ്ദേഹം ഒരു രാക്ഷസനാണ്. ചെറിയ മനുഷ്യ കുഞ്ഞുങ്ങളാണ് അയാൾക്ക് ഇഷ്ടം. നീ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിക്കോ, അല്ലെങ്കിൽ നിന്നെ അദ്ദേഹം ശാപ്പിടും. ഓ അമ്മേ, എന്തെങ്കിലും തരൂ. ഇന്നലെ കാലത്ത് മുതൽ ഈ സമയം വരെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. വിശപ്പ് കൊണ്ട് ചാവുന്നത് പോലെ തന്നെയാണ് വറുത്തു കൊല്ലുന്നത്. ഓഹോ, നീ ഒരു നല്ല കുട്ടിയാണെന്ന് തോന്നുന്നു. ശരി, അടുക്കളയിലേക്ക് വന്നോളൂ. എന്റെ ഈശ്വര, അയാൾ വന്നല്ലോ. ഞാൻ ഇനി എന്ത് ചെയ്യും? ഓടി വന്ന് ഈ കൂടയിൽ വിളിക്കും. എന്താ ഇവിടെ ഒരു മണം? ഒരു മനുഷ്യന്റെ മണമാണല്ലോ. ജീവനുള്ളതോ മരിച്ചതോ, അപ്പത്തോടൊപ്പം എനിക്ക് അവന്റെ എല്ലു കടിച്ചു ഞെരിക്കണം. വെറുതെ അസംബന്ധം പറയരുത്. ഇന്നലെ പൊരിച്ചു കഴിച്ച കുട്ടിയുടെ മണം തോന്നുന്നതായിരിക്കും.
പോയി കൈയും കാലും കഴുകുക. അപ്പോഴേക്കും ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. ക്ഷമിക്കൂട്ടി, പ്രഭാത ഭക്ഷണത്തിന് ശേഷം അയാൾ ഉറങ്ങും, അപ്പോൾ നിനക്ക് രക്ഷപ്പെടാം. നീ എന്റെ പണവും രത്നവും കൊണ്ടുപോകുന്നു, ദുഷ്ട, നിന്നെ ഞാൻ കൊല്ലും. നില്ലടാ, എടാ നില്ലടാ, അവിടെ നിൽക്കാൻ. അയ്യോ, എന്റെ പണം, എന്റെ പണം, എടാ ദുഷ്ട, എന്റെ പണം താ. പിന്നെ ആ അമ്മയും മോനും വലിയ സമ്പന്നരായി സുഖമായി ജീവിച്ചു. കഥ ഇഷ്ടമായോ?